നമസ്കാരം. സെക്യൂരിറ്റി സ്കാനിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ ഒരു ചാവേർ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടത്. അത് സാധാരണ ഒരു ആക്രമണമായിരുന്നില്ല. സിഖുകാരായ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് ചാവേറുകൾ സിഖ് ഗുരുദ്വാരയിൽ കയറിയാണ് 25 പേരെ കൊന്നത്. സിഖുകാരും ഹിന്ദുക്കളും ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങൾ അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു പ്രദേശത്ത് അനുഭവിക്കുന്ന ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ചർച്ചകളും ഒക്കെ അന്താരാഷ്ട്ര വേദികളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ദുരിതങ്ങൾക്ക് ഇന്നും അവസാനമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആക്രമണവും സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ റെക്കോർഡുകൾ അനുസരിച്ച്, സർക്കാർ റെക്കോർഡുകൾ അനുസരിച്ച് ഏതാണ്ട് 600 സിഖുകാർ മാത്രമാണ് അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇന്ന് അവശേഷിക്കുന്നത്, ആ രാജ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവശേഷിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും കാബൂളിലാണ്. അതിൽ 25 പേരെയാണ് ഇപ്പോൾ കൊന്നൊടുക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അടുത്ത 10 ദിവസത്തിനുള്ളിൽ എല്ലാ സിഖുകാരോടും അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകാൻ അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ഭീകരവാദികൾ. അപ്പോൾ ഇതിനർത്ഥം മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരും ആ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഭീകരവാദികളുടെ തീരുമാനം തന്നെയാണ്. ഈ ഒരു ആക്രമണം ഉയർത്തുന്ന ചില ചോദ്യങ്ങളും ചില ചിന്തകളും ഉണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ഇന്ന് ഈ വീഡിയോയിൽ, ഈ എപ്പിസോഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇത് സാധാരണ ഒരു ഭീകരാക്രമണമല്ല. ഈ ആക്രമണം കൃത്യമായിട്ട് ഇന്ത്യയ്ക്കുള്ള, ഭാരതത്തിനുള്ള ഒരു മെസ്സേജാണ് എന്ന് ഭീകരവാദികൾ ഇതിനോടകം തന്നെ അവരുടെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തന്നെ മുഖപത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരം ചോദിക്കാനാണ് ഒരു ഇന്ത്യക്കാരനായ ചാവേറിനെ തന്നെ മുൻനിർത്തി ഈ ഒരു ആക്രമണം അവിടെ കാബൂളിൽ നടത്തിയത് എന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് അവകാശപ്പെടുന്നുണ്ട്. അതുതന്നെ ഇന്ത്യക്കുള്ള ഒരു ഒരു സന്ദേശമാണ്. പക്ഷേ അതിനപ്പുറം ഈ ആക്രമണത്തിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട്. മുഖപത്രത്തിൽ, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മുഖപത്രത്തിൽ അവരുടെ ലേഖനത്തിൽ തന്നെ അവരത് പറയുന്നുമുണ്ട്. ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്കുള്ളിലും ധാരാളം നടത്താൻ അവരുടെ അനുയായികളോട്, അവരുടെ സ്ലീപ്പർ സെല്ലുകളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മുഖപത്രത്തിലെ ആ ലേഖനം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഉദ്ദേശത്തോടുകൂടി കാബൂളിലാണ് ആക്രമണം നടന്നതെങ്കിലും അത് ഇന്ത്യയെ ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യയെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ അടിവരയിട്ട് പറയേണ്ട പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ആക്രമണമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതാണ്. സാങ്കേതികമായി ശരിയാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആക്രമണമാണ്. പക്ഷേ ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല ഈ ആക്രമണം നടത്തിയത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന, ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന, എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അതേ ആശയങ്ങളും ശൈലിയും ഉൾക്കൊള്ളുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്, ഖൊറാസാൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ. ഖൊറാസാൻ മേഖല നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇറാൻ്റെ ചില ഭാഗങ്ങൾ, അഫ്ഗാനിസ്ഥാൻ്റെ ചില ഭാഗങ്ങൾ, പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഭീകരവാദികൾ അവരുടെ രാജ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ഖൊറാസാൻ. ഖൊറാസാനിലെ പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് നൻഗർ. ആ നൻഗറിലാണ് കേരളത്തിൽ നിന്ന് പോയ ഇസ്ലാമിക ഭീകരവാദികൾ ഉൾപ്പെടെയുള്ളവർ തമ്പടിച്ചിരുന്നത്. അതിൽ പലരും കൊല്ലപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സാജിദ് എന്ന് പറയുന്ന പടന്ന സ്വദേശി സാജിദാണ് ഈ ചാവേർ ആക്രമണത്തിന് മുൻകൈ എടുത്തതെന്ന് പറയുന്നു. ഈ സാജിദും ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഖൊറാസാൻ മേഖലയിലുള്ള ISK എന്ന് പറയുന്ന, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ, അല്ലാതെ നേരത്തെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനയല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന മെയിൻ സംഘടനയുടെ ഏതാണ്ട് പ്രഹരശേഷി അവസാനിച്ചിരിക്കുന്നു. അവർ അമേരിക്കയുമായി യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവർക്കിന്ന് സ്വാധീന മേഖലകൾ പോലുമില്ല. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ അങ്ങനെ തീർന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2015 മുതൽ ഏതാണ്ട് 300 എയർ ആക്രമണങ്ങളാണ്, വ്യോമാക്രമണങ്ങളാണ് അമേരിക്ക ഖൊറാസാൻ മേഖലയിൽ നടത്തിയത്. പക്ഷേ എന്നിട്ടും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ്റെ പ്രഹരശേഷി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ആക്രമണം നൽകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സൂചന. മൂന്നാമത്തെ കാര്യം, ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ്, നിമിഷയായിരുന്ന ഫാത്തിമയുടെയും അതേപോലെ സോണിയ സെബാസ്റ്റ്യൻ ആയിരുന്ന ആയിഷയുടെയും ഒക്കെ വീഡിയോ നമ്മൾ കണ്ടതാണ്. അവരെല്ലാം ഞങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ചു, ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഇവിടെ പല മാധ്യമങ്ങളും പറഞ്ഞത് ഒരു യുദ്ധം ഇല്ലാതായി, അല്ലെങ്കിൽ യുദ്ധത്തിൽ തോറ്റ് പോയി ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകളുടെ ദുഃഖം എന്നുള്ളതാണ്.
പക്ഷെ അങ്ങനെയല്ല അവിടുത്തെ സ്ഥിതി. ഖൊറാസാൻ മേഖല ഇപ്പോഴും ISK എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ തന്നെയാണ്. ആ സംഘടനയുടെ പിൻബലത്തിൽ അവിടെ ജീവിച്ചവരാണ് ഈ ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കൂടുതൽ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയണം. പ്രത്യേകിച്ചും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളോട് വീണ്ടും വീണ്ടും ഇവിടെ ഇന്ത്യയിൽ ആക്രമണം നടത്തൂ, ഇതുപോലെ സൂയിസൈഡ് ആക്രമണങ്ങൾ നടത്തൂ എന്ന് ആഹ്വാനം ചെയ്യുന്നു. ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ സാജിദ് എന്ന് പറയുന്ന പടന സ്വദേശി സാജിദ്, അയാൾ തന്നെ ഇടയ്ക്ക് ഇവിടെ ഒരാളുമായി, ബഷീർ എന്നാണെന്ന് ആ ആളുടെ പേര്, അയാളുമായി നടത്തിയ ചില രഹസ്യ സംഭാഷണങ്ങൾ ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ഏജൻസീസ് അവരുടെ കൈവശം കിട്ടിയിരുന്നു. അതിലും അയാൾ ആഹ്വാനം ചെയ്തത് ബഷീറിനോടെയും കൂട്ടാളികളോടെയും ഇന്ത്യയിൽ സൂയിസൈഡ് ആക്രമണങ്ങൾ നടത്തൂ എന്നായിരുന്നു. അപ്പോൾ ഇതൊരു കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു പക്ഷേ ഈ സ്ത്രീകളും ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നതും അത്ര നിഷ്കളങ്കമായ ഒന്നല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നാലാമത്, ഈ വിഷയത്തിൽ കേരളം കാണിക്കുന്ന അലംഭാവമാണ്. മലയാളത്തിൽ, കേരളത്തിൽ നിന്നാണ്, നമ്മളുടെ നാട്ടിൽ നിന്നാണ് 14 പേർ 2016 ഇവിടെ നിന്ന് പോയി IS മേഖലയിൽ താമസമാക്കിയതും IS ചേർന്നതും. അത് കാര്യമായി ഒരുപക്ഷെ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കൊണ്ടായിരിക്കും. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതൊരു വലിയ വിപത്തായി കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യമായി ഒരു ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഒരുപക്ഷെ ആ വിപത്ത് അതുകൊണ്ടായിരിക്കണം ആ ഒരു ലാക്സിറ്റി, വളരെ ഉദാസീനമായ ഒരു മനോഭാവമാണ് ഇക്കാര്യത്തിൽ കേരളം പുലർത്തുന്നത് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചില്ല, ഈ കോവിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലായതുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയേണ്ട കാര്യമാണോ അത് എന്നുള്ളത് സംശയമാണ്. കാരണം അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ സുരക്ഷയും തീർച്ചയായിട്ടും കണക്കിലെടുക്കേണ്ടതാണ്. ഒരു മലയാളിയാണ് ഒരു ചാവേർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് കാബൂളിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല. എന്ന് മാത്രമല്ല, അയാൾ ഒറ്റയ്ക്ക് പോയി ചെയ്ത ഒരു കാര്യമല്ല. ഇവിടെ കൃത്യമായി അയാൾക്കൊരു സപ്പോർട്ട് ബേസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് പോകാൻ സാധിച്ചതും 2016 മുതൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചതും. അങ്ങനെ ഒരു വ്യക്തി ലോകം, ഇന്ത്യ മുഴുവൻ സൂയിസൈഡ് ആക്രമണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ നിന്ന് പോയത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, കേരള പോലീസിൻ്റെ കയ്യിൽ പോലും ഈ സാജിദിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും, 2015 മറ്റോ അയാളെക്കുറിച്ച് ഒരു കേസ് മറ്റോ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അതിനപ്പുറം കാര്യമായ ഒരു അന്വേഷണം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ മനുഷ്യനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല, ഈ യുവാവിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഇതിൽ പറയേണ്ട നാലാമത്തെ ഏറ്റവും പ്രധാന പോയിൻ്റ്. ഇത്തരം ഉദാസീന മനോഭാവമാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുന്നത്. ശ്രീലങ്കയിലെ ഉദാഹരണം, നമ്മളുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിലെ ഉദാഹരണം നമ്മളുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നടന്ന ബോംബാക്രമണങ്ങൾ, കൃത്യമായ സൂചനകൾ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നതിൻ്റെ. പക്ഷേ ശ്രീലങ്ക സർക്കാർ മറ്റൊരു പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും അതിന് കാര്യമായ ഒരു ശ്രദ്ധ കൊടുത്തില്ല. ശ്രീലങ്കയിൽ ഒരിക്കലും ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് തന്നെ അവർ വിശ്വസിച്ചു. പക്ഷേ അവിടെ ഉണ്ടായത് എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യക്കാരായ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായ സിഖുകാർക്ക് നേരെ കാബൂളിൽ ആക്രമണം നടക്കുകയും അത് ഇന്ത്യക്കുള്ള മെസ്സേജാണ് എന്ന് കൃത്യമായി അവർ പറയുകയും ചെയ്യുമ്പോൾ ഈ ഭീകരവാദികളുടെ അടുത്ത ലക്ഷ്യം തീർച്ചയായിട്ടും ഇന്ത്യയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ മാത്രമല്ല, സംസ്ഥാന സർക്കാരും കേരള സർക്കാരും കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. നമസ്കാരം.